നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിൽ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. കീടനാശിനി കലർന്ന ഏലക്ക ഉപയോഗിച്ച് തയ്യാറാക്കിയ അരവണ നശിപ്പിക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി. സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് ഇതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ദേവസ്വം ബോർഡിന്റെ ഹർജിയിലാണ് ഈ നിർണായക നിർദ്ദേശം സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ മാസം ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തിരഞ്ഞെടുത്തിരുന്നു. ഏനാനല്ലൂർ മൂവാറ്റുപുഴ പുത്തില്ലത്ത് മന പി എൻ മഹേഷിനെയാണ് പുതിയ ശബരിമല മേൽശാന്തിയായി തിരഞ്ഞെടുത്തത്. നിലവിൽ തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിൽ മേൽശാന്തിയാണ് പി എൻ മഹേഷ്. തൃശൂർ വടക്കേക്കാട് സ്വദേശിയായ പി ജി മുരളിയെ മാളികപ്പുറം മേൽശാന്തിയായും തിരഞ്ഞെടുത്തു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് പുതിയ മേൽശാന്തിമാരാകും പൂജകൾ നടത്തുക. മാത്രമല്ല, ശബരിമലയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവം കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായിരുന്നു. അതായത് അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ മൊബൈൽ ടവർ തകരാറിലായിരുന്നു. ഈ സംഭവത്തിൽ ദുരൂഹത വർദ്ധിച്ചിരുന്നു. കേബിളും അനുബന്ധ ഉപകരണങ്ങളും കടത്തിയ സംഭവത്തിൽ മോഷണ കുറ്റത്തിന് 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം ശബരിമലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. മോഷണം എന്നതിനപ്പുറം പ്രതികൾക്ക് മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം നടന്നിട്ടുമില്ല എന്ന ആരോപണം ശക്തമായിരുന്നു. അടുത്തിടെ പിടിയിലായ IS ഭീകരർ കേരളത്തിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നു. ശബരിമല ഉൾപ്പെടെയുള്ള വനമേഖലകളുടെ ചിത്രങ്ങൾ അവരിൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പിൽ നിന്ന് കിട്ടിയിരുന്നു. ചിലർ ശബരിമലയിൽ നിരീക്ഷണത്തിനെത്തുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. ശബരിമല പോലെ അതീവ സുരക്ഷാ മേഖലയിൽ പ്രതികൾ തമ്പടിച്ച് മൊബൈൽ ടവർ തകരാറിലാക്കിയ സംഭവത്തിൽ വനംവകുപ്പും പോലീസും പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യമാണ് ഉടലെടുത്തത്. BSNL മൊബൈൽ ടവർ പ്രവർത്തനരഹിതമാകുന്നതോടെ പ്രദേശത്തെ വാർത്താവിനിമയ സംവിധാനങ്ങൾ പാടെ തടസ്സപ്പെട്ടിരുന്നു. തുലാമാസ പൂജകൾക്ക് നട തുറക്കുന്നതിന് തൊട്ടുമുമ്പാണ് ടവറിലെ കേബിളുകൾ മുറിച്ചു മാറ്റിയത്. ഇത് മേഖലയിലെ സുരക്ഷാ വീഴ്ചയായി വെളിവാക്കുന്നതായിരുന്നു. ആർക്കും ശബരിമല വനത്തിൽ സന്നിധാനത്തിന് സമീപം വരെ കയറിപ്പറ്റാമെന്ന സാഹചര്യം അതീവ ഗുരുതരമാണ് എന്ന ആരോപണം ശക്തമായിരുന്നു. കേബിളുകൾക്കൊപ്പം 2G 3G കാരിയറുകളും നശിപ്പിക്കുകയും ഇവയിലെ കാർഡുകൾ പുറത്തെടുത്ത് കത്തിക്കുകയും ചെയ്തത് ഇവിടെ നിന്നുള്ള വിവരങ്ങൾ പുറം ലോകത്തെത്തുന്നതിനെ തടയുന്നതിനുള്ള ഗൂഢാലോചനയാണോ എന്ന സംശയം ശക്തമായിരുന്നു. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്ത് വളരെ ഉയരത്തിൽ നിൽക്കുന്ന ടവറുകളിൽ കയറി കേബിളുകൾ അഴിച്ച് താഴെയിറക്കുകയും കത്തിച്ച് ചേമ്പ് വേർപ്പെടുത്തിക്കൊണ്ടുപോവുകയും ചെയ്തിട്ടും വനപാലകരും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസും ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞില്ല എന്നതും ഗൗരവകരമായ വിഷയം തന്നെയായിരുന്നു. ശബരിമലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ട്രാക്ടറുകളും മറ്റും നിരന്തരം കടന്നുപോകുന്ന ശരംകുത്തിക്കും മരക്കൂട്ടത്തിനും ഇടയിലെ കേബിളുകൾ മോഷ്ടിച്ചതും ദുരൂഹത ഉയർത്തുന്നതായിരുന്നു. എന്നാലും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ശബരിമലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.